സൌദിയിൽ ഒരാഴ്ചക്കിടെ കോവിഡ് നിയമലംഘനങ്ങൾ കണ്ടെത്തി റിയാദിലാണ് ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ പല ഭാഗത്തും നിയമലംഘനങ്ങൾ നടത്തിയ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കോവിഡ് നിയമലംഘനങ്ങൾ ഒരാഴ്ചക്കിടെ രജിസ്റ്റർ ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റിയാദ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ റിയാദിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി മക്ക പ്രവിശ്യയിൽ പതിനായിരത്തി അറുനൂറ്റി അമ്പത്തി കിഴക്കൻ പ്രവിശ്യയിൽ അയ്യായിരത്തി തൊണ്ണൂറ്റിയഞ്ചും നിയമലംഘനങ്ങൾ കണ്ടെത്തി മറ്റു പ്രവിശ്യകളിൽ ഒരാഴ്ചക്കിടെ രജിസ്റ്റർ ചെയ്ത നിയമലംഘനങ്ങൾ ഇങ്ങനെയാണ് കസീം രണ്ടായിരത്തി മൂന്നൂറ്റി എൺപത്തിയേഴ് മദീന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അൽജുഫ് ആയിരത്തി മൂന്നൂറ്റി അൽബാഹ ആയിരത്തി എഴുപത്തിയഞ്ച് അസീർ തൊള്ളായിരത്തി ഒമ്പത് ഹായിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വടക്കൻ അതിർത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തബൂക്ക് അറുനൂറ്റി പതിനൊന്ന് ജിസാൻ മുന്നൂറ്റി നാൽപ്പത്തിയാറ് നജറാൻ മാസ്ക് ധരിക്കാത്തതും അകലം പാലിക്കാത്തതുമൊക്കെയാണ് പ്രധാനമായും കണ്ടെത്തിയ നിയമലംഘനങ്ങൾ ഇതിനു പുറമെ ഓരോ നഗരസഭകളും വ്യാപാര കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധനകൾ തുടരുകയാണ് റിയാദ് നഗരസഭ നഗരസഭയുടെ നിയമലംഘനം നടത്തിയ നടത്തിയൊമ്പത് സ്ഥാപനങ്ങൾ പരിശോധനകളിൽ മുന്നൂറ് നിയമലംഘനങ്ങളാണ് മണിക്കൂറിനിടെ കണ്ടെത്തിയത് തബൂക്ക് നഗരസഭ ഒരാഴ്ചക്കിടെ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പരിശോധനകൾ നടത്തി അറുനൂറ് നിയമലംഘനങ്ങൾ കണ്ടെത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി നജ്റാനിൽ ഇന്നലെ അറുന്നൂറ്റിമൂന്ന് പരിശോധനകളിൽ ഒമ്പത് നിയമലംഘനങ്ങൾ കണ്ടെത്തി ആറ് സ്ഥാപനങ്ങൾ അടപ്പിച്ചു അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൂന്ന് പള്ളികൾ കൂടി അടച്ചു ആറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് റിയാദ് പ്രവിശ്യയിലാണ് മൂന്ന് പള്ളികളും അടച്ചത് ഇതോടെ പതിനാല് ദിവസത്തിനിടെ അടച്ച പള്ളികളുടെ എണ്ണം നൂറ്റിയെട്ടായി ഇതിൽ തൊണ്ണൂറ്റിയെട്ടും അണുനശീകരണത്തിന് ശേഷം വീണ്ടും തുറന്നു അണുനശീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ആറ് പള്ളികൾ കൂടി ഇന്ന് തുറന്നുകൊടുക്കുമെന്ന് ഇസ്ലാമികകാര്യ മന്ത്രാലയം അറിയിച്ചു ജലീൽ കണമകരം ട്വന്റി ഫോർ ജിദോൺ ഇലക്ഷൻ ചാനൽ ട്വന്റി